ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് തോരണം ഉണ്ടാക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ ചെടികൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു കാർഡ്ബോർഡ് പെട്ടി ഇതെടുക്കുക, എന്നിട്ട് അതിലൊരു ചണച്ചാക്ക് വിരിക്കുക. ചണച്ചാക്ക അല്ലെങ്കിൽ കട്ടിയിൽ കുറച്ച് തുണി ഇട്ടാലും മതി. എന്നിട്ട് അത് നന്നെ വെള്ളമൊഴിച്ചൊന്ന് കുത്ത്. ഈ സമയത്ത് നമ്മൾ ഒരു പിടി പയർ, ചെറുപയർ എടുത്തിട്ട് കുത്താനിടുക. ഒരു ദിവസം കഴിഞ്ഞിട്ട് അതെടുത്ത് ഈ ചണച്ചാക്കിൻ്റെ അകത്ത് വിതക്കുക. വിതച്ച് കഴിഞ്ഞിട്ട് ആദ്യം അതിൻ്റെ പുറത്തൊരു തിന്നായിട്ടുള്ള തുണി വിരിക്കുക. തുണി വിരിച്ച് കഴിഞ്ഞിട്ട് ദിവസം ഒരു ഒന്ന് രണ്ട് ദിവസം നനച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ തുണി അങ്ങ് മാറ്റുക. ഒരു ആറാമത്തെ ദിവസം നമുക്ക് ഇതുപോലുള്ള ചെടികൾ കിട്ടും. അപ്പോൾ ഇത് എടുത്ത് നമുക്ക് തോരനുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തോരനുണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് തോരനുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി പയറല തോരൻ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ് ദിവസം കൊണ്ട് നമുക്കിതുപോലുള്ള ചെടികൾ കിട്ടും. അപ്പോൾ അത് വളരെ ഇളയതായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് മണ്ണൊന്നും വരാനുള്ള സാധ്യതകളില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചണച്ചാക്കിട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിനാകെ ഉള്ളത് വെയിൽ കിട്ടണം, പിന്നെ ദിവസം ഒന്ന് തളിച്ചു കൊടുക്കണം, വെള്ളം തളിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ ഇത് പറിച്ചെടുക്കുക. പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ വേര് മാത്രം വെട്ടിക്കളയുക. ഇതിങ്ങെടുക്കുക. അങ്ങനെ ഇത് മൊത്തം പറിച്ചെടുത്തിട്ട് നമ്മുടെ തോരനുണ്ടാക്കാനായിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഭാഗമൊന്നും വെട്ടിക്കളയേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഇളയ സംഗതിയാണ്, ആറ് ദിവസത്തെ പ്രായമേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഒരു പിടി പയറിൽ നിന്നാണ് നമുക്ക് ഇത്രയും പയറല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ബാക്കിയുള്ള പ്രൊസീഡിയേഴ്സ് എല്ലാം നമ്മളൊരു തോരനുണ്ടാക്കുന്ന പോലെ ഇനി നമുക്ക് ബാക്കി പ്രൊസീഡിയേഴ്സിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ആ പയറിൻ്റെ ഇലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇത് അരപ്പുണ്ടാക്കാനുള്ളതാണ്. അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങ, ഒരു മുക്കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ആറ് ഇതള് വെളുത്തുള്ളി, മൂന്നാല് പച്ചമുളക്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയാണ് അതിന് വേണ്ട അരപ്പുണ്ടാക്കാനത്. ഇത് ഈ വറുതാളിക്കണ സാധനങ്ങളാണ്. ഇത് കുറച്ച് കടുക്, ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, രണ്ട് വറ്റൻ മുളക്, വേപ്പില, പിന്നെ എണ്ണ ആവശ്യത്തിന്. അപ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എട്ട് ദിവസം ഈ പയറ് കിളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എട്ട് ദിവസം കൂടുമ്പോഴും, അല്ലെങ്കിൽ ദിവസം മുളപ്പിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് തോരനുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ. പിന്നെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല എന്നാണ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി അടുത്ത പ്രൊസീഡിയർ, നമ്മൾ ആ അരപ്പ് ആദ്യം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കും. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അത് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം വേപ്പിലയിടുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഈ വറ്റൻ മുളക്,
ഇനി അതിലേക്ക് ഉള്ളി വെള്ളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി. ഈ സമയത്ത് നമ്മൾ തീ കുറച്ചിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവരെ കരിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ഉള്ളി ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലിട്ട് ഈ പയർ എല്ലാം തണ്ടും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലിട്ട് ഇത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സിമ്മിലിടണം. സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിപ്പോൾ ഒരുമാതിരി അവിഞ്ഞിട്ടുണ്ട്, ഇതിലോട്ട് ഈ അരപ്പിടുക. അരപ്പിട്ടിട്ട് ഇതിൻ്റെ പുറത്തോട്ട് മൂടി വെക്കുക. മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെറുപയർ പയർ അതിൻ്റെ ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു, ഉപ്പ് കുഴപ്പമില്ല, ആവശ്യത്തിന് ഉപ്പുണ്ട്. നമ്മുടെ ചെറുപയർ പയറിലെ തോരൻ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.